ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. രാഹുൽഗാന്ധി തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ആകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന മത്സരത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും ഷാഫി പറമ്പിൽ. മത്സരം അതിനെ സംബന്ധിച്ച് നല്ലതാണ് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഒരു ഡെമോക്രാറ്റിക് സ്പേസ് പാർട്ടിക്കകത്ത് ഒരുങ്ങുമ്പോൾ അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ കൂടെ അതിൻ്റെ നേതൃത്വത്തെ തീരുമാനിക്കാനുള്ള അവസരം പാർട്ടിക്കകത്ത് ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിന്നൊരു പാർലമെന്റ് അംഗം മത്സരത്തിന് വരുന്നു, മറ്റുള്ള അംഗങ്ങൾ അതിനെ പിന്തുണക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, അതിന് മത്സരിക്കാനുള്ള ഏത് അംഗത്തിൻ്റെയും പാർലമെന്റ് അംഗവും പാർട്ടി അംഗവും 10 പേരുടെ പിന്തുണയുള്ള ഏത് അംഗത്തിൻ്റെയും സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. അതിനെ പിന്തുണക്കാനും പിന്തുണക്കാതിരിക്കാനുമുള്ള മറ്റംഗങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും നമ്മൾ മാനിക്കുന്നു. ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമാവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തില്ല എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പുതിയ ലീഡർഷിപ്പിനും നന്നായിരിക്കും. കാരണം ഒരു മത്സരം നടന്ന് അതിൻ്റെ ഒരു ലെജിറ്റമസിയോടുകൂടി പുതിയ ലീഡർഷിപ്പ് ചുമതലയേൽക്കുന്നത്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ആവണമെന്നാണ്. കാരണം ഇതുപോലെ ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിയാവുന്ന മറ്റൊരു നേതാവ് രാജ്യത്ത് വേറെ ഉണ്ട്. ഇതുപോലെ ജനകീയ വിഷയങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തുന്ന ഈ ചെറുപ്പക്കാരുടെ തൊഴിലിനെ പറ്റി സംസാരിക്കുന്ന വേറെ ഏത് രാഷ്ട്രീയ നേതാവാണ് ഇന്ത്യയിലുള്ളത്? അതുപോലെ തന്നെ പിന്നെ വിലവർധനമെന്നെതിരെ ഗ്യാസും പെട്രോളും ഡീസലും കൺസിസ്റ്റൻ്റ് ആയി അതേ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനം മറിച്ചാണെങ്കിൽ അതിനെ മാനിക്കാതിരിക്കാൻ കഴിയില്ല.